ശാരീരികാരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകി ആലുവയിൽ ശ്രീവേദ ആയുർവേദ സ്ഥാപനം പ്രവർത്തനം തുടങ്ങി. തോട്ടേക്കാട്ടുകര പറവൂർ കവലയിലെ വേലംപറമ്പിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികളെല്ലാം ചേർന്ന് ഔഷധ സസ്യങ്ങൾ നട്ട് നിർവഹിച്ചു. ആലുവപ്പുഴയുടെ തീരത്ത് തന്നെ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കാൻ കഴിഞ്ഞത്, തുടങ്ങാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് വരുന്നത്. കാരണം ഇത് ഒരു ശൈവ മണ്ണാണ്, ശിവന്റെ മണ്ണ് എന്ന് പറയുന്നത്. ശൈവം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഈശ്വര സാന്നിധ്യം എന്ന അർത്ഥത്തിൽ കണ്ടാൽ മതി, മറ്റേത് മതത്തിൽ പെട്ടവരായാലും. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ മഹാദേവന്റെ മണ്ണിൽ ഇങ്ങനൊരു കാര്യം തുടങ്ങാൻ കഴിഞ്ഞത് തന്നെ വലിയ പുണ്യമായിട്ടാണ് കാണേണ്ടത്. രീതി കൂടിയാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു 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 റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അത് വളരെ യാദൃശികമായിട്ടാണ് ഇങ്ങനെ മോഹൻജിയെ പോലൊരാള് ഇവിടെ ഒരു സാന്നിധ്യം ഉണ്ടായത്. ഇതിന്റെ ഒരു കോയിൻസിഡൻസ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അത് വളരെ യാദൃശികമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവര് ഡോക്ടർ ഹെമി ഈ ഒരു സ്ഥാപനത്തിന്റെ വലിയൊരു ഒരു മുതൽക്കൂട്ടായിട്ട്, അവരുടെ സാന്നിധ്യം വലിയൊരു ഐശ്വര്യമായിട്ട് തന്നെ കാണുകയാണ്. ചുറ്റുമുള്ള പല സ്ഥലങ്ങളും ഇവർ വാടക എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ സ്ഥാപനമായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെയൊക്കെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് പടരണം. ഇങ്ങനൊരു സെന്റർ ഇവിടെ ഉണ്ട്, ആ സെന്ററിലേക്ക് ചികിത്സയുണ്ട്, അവിടെ ആളുകൾക്ക് പോകാമെന്ന് ഇത്രയിരിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ മാത്രം മതി ഈ സ്ഥാപനം വലിയൊരു സ്ഥാപനമായിട്ട് മാറും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ, മോഹൻജി, ചലച്ചിത്ര താരം നാദിർഷ, ഡോക്ടർ ചെറിയാൻ കുനിയന്തോടത്ത്, അജ്മൽ മുസ്തഫ ബാഗവി, നഗരസഭാംഗം ഷെമ്മി സെബാസ്റ്റ്യൻ, വി എ അബ്ദുൾ ഗഫൂർ, എ പി ഉദയകുമാർ, റോബിൻ തിരുമല, സർജുലൻ, ബാദുഷാ ഹനീഫ, അമ്പാടി, ഡോക്ടർ ഹെമി, സുനിൽ എന്നിവർ സംസാരിച്ചു. ശേഷം നമ്മുടെ മാമുനിമാരുടെ പാത പിന്തുടർന്നത് വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയായി ആയുർവേദം മാറി. ശാസ്ത്രം പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന് വളർന്നു വലുതായപ്പോൾ എല്ലാത്തിനും ശാസ്ത്രം കീഴടക്കുന്നു. പക്ഷെ ചിലതിനെയൊന്നും കീഴടക്കാൻ ശാസ്ത്രത്തിന് പോലും പറ്റുന്നില്ല. അതൊരു വല്ലാത്ത പ്രതിഭാസമാണ്. എവിടെയാണ്, എങ്ങനെയാണ് അതിനെ വിവേചിച്ച് അറിയുക എന്നെനിക്കറിയില്ല. ശാസ്ത്രം വളർന്നപ്പോൾ നമ്മൾ പലരും കൈവിട്ടു പഴയ പാരമ്പര്യ രീതികളൊക്കെ. ഇപ്പോൾ വെട്ടിക്കീറി മുറിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യനും പല ഭാഗങ്ങളാക്കി മാറ്റി വീണ്ടും തുന്നി ചേർത്ത് രൂപിപ്പിച്ചെടുക്കാം. ഇതൊക്കെ സാധിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ
മനസ്സിലാകാത്തൊരു കാര്യം, മനുഷ്യൻ ശാസ്ത്രത്തിൽ വലിയ വിജയം നേടി ലോകം മുഴുവൻ കീഴടക്കി, പ്രപഞ്ചത്തെ കീഴടക്കി, അഹങ്കാരിയായി, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത പിന്നെ എന്തോ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് തന്നെ പരിശോധിച്ചാൽ ഒരുപാട് രോഗങ്ങൾ നമ്മൾ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെ ഉന്മൂലനം ചെയ്തു. പക്ഷെ ഒന്ന് കഴിയുമ്പോൾ കടലിലെ തിരമാല പോലെയാണ്. ഓ, ആ വലിയ തിരമാല കഴിഞ്ഞാൽ പിന്നെ ഇല്ല എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോഴാണ് അതിനേക്കാൾ വമ്പൻ തിരമാല പിന്നെ വരുന്നത്. ആയുർവേദം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ ആയുർവേദത്തെക്കാൾ കൂടുതൽ പഴക്കമുള്ള ആയുർവേദം അറബിയിലുണ്ട്. ലുക്മാൻ എന്ന് പറയുന്ന ഒരാളുടെ വലിയൊരു പുസ്തകം, 5000 വർഷങ്ങൾക്കപ്പുറം ഇൻഡിജിനിയസ് മെഡിസിൻ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ ഗ്രന്ഥം, അത് അറബി ഭാഷയിലാണ്. ലുക്മാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ പ്രധാന വൈദ്യൻ എന്നാണ് അർത്ഥം. എല്ലാവരുടെയും സംഭവത്തോടെ, അനുവാദത്തോടെ ഞാൻ ആദ്യം എൻ്റെ ഗുരുവിന് സ്വാഗതം പറഞ്ഞോട്ടെ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. ഇന്ന് ഞാനൊരു സിനിമ സംവിധായകനാണ്, ഇപ്പോൾ ആയുർവേദ മേഖലയിൽ വരികയാണ്. എന്നാലും എന്നെ പഠിപ്പിച്ച, എനിക്ക് വിദ്യ പറഞ്ഞാൽ എൻ്റെ ഗുരു ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം. മെഡിറ്റേഷൻ, സംഗീതം, ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായം. ഒരു രോഗിയായിട്ട് റൂമിൽ അങ്ങ് അഡ്മിറ്റ് ആവില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാനസികോല്ലാസമാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന വീടുകളാണെങ്കിലും ഫ്ലാറ്റുകളാണെങ്കിലും ഏതൊന്നാണെങ്കിലും അവർ അങ്ങനെ വളരെ അതിനിടയ്ക്കുള്ളൊരു സമയം ജീവിതം, ആ ജീവിതത്തിൽ തന്നെ ഓരോ ദിവസവും 24 മണിക്കൂറിൻ്റെ 3 അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഫേസസ്, PHASES ഫേസസ്, അതിലൊന്ന് ഉണർന്നിരിക്കുന്ന സമയം, സ്വപ്നം കാണുന്ന സമയം, സുഷുപ്തിയുള്ള സമയം, ഈ 3 24 മണിക്കൂറിൽ സംഭവിക്കുന്നു. ഓരോ 60 മിനിറ്റിലും ഓരോ മൂക്കിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ചേഞ്ചസ് വരുന്നു. ബ്രീത്തിങ് ഉള്ളിലുള്ള ഓർഗൻസൊക്കെ ഓൾട്ടർനേറ്റീവായി ഫങ്ഷൻ ചെയ്യുക. നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. ജനിക്കുന്നതിനും മരിക്കുന്നതിനും ഇടയ്ക്കുള്ള നല്ല ഒരു ജീവിതം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. സംതൃപ്തി, തൃപ്തി, സുഖം, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല, അല്ലെങ്കിൽ അവഗണിക്കുന്നു. ഇതേപോലെ ഒരു സ്ഥാപനം, നമ്മൾ 8 ബില്യൺ ആൾക്കാർ ഇപ്പോൾ ലോകത്തുണ്ട്. ഈ 8 ബില്യൺ ആൾക്കാരും 8 ബില്യൺ കോൺസ്റ്റിറ്റ്യൂഷൻസാണ്. അവർക്ക് സ്വഭാവ രീതികളുണ്ട്, പ്രത്യേകതകളുണ്ട്. അവർ ഒന്നും വേറെ ഒരാളുടെ പോലെയല്ല. ചിലപ്പോൾ സിമിലാരിറ്റി ഉണ്ടായിരിക്കാം, ഒരേ പോലൊക്കെ തോന്നുമായിരിക്കാം, പക്ഷെ ഒന്നല്ല. ഓരോ ഇലയും വ്യത്യാസമുണ്ട് ഒരു ചെടിയിൽ. അപ്പം അതേപോലെ നമുക്ക് ഒരു ജനറലൈസ്ഡ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ജനറലൈസ്ഡ് തെറാപ്പി സിസ്റ്റം ചേരില്ല. ആയുർവേദത്തിൻ്റെ പ്രസക്തി അതാണ്. ആയുർവേദത്തിൻ്റെ ഒരു പ്രോജക്റ്റ് പങ്കെടുത്തു ആംസ്റ്റർഡാമിൽ. നല്ല പോപ്പുലാരിറ്റി, നല്ല ആൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അതറിയാനും ഉൾക്കൊള്ളാനും പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അത് വലിയൊരു കാര്യം. വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ വെബ്സൈറ്റ് എല്ലായിടത്തും എത്തും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലോകം കൂടുതൽ കൂടുതൽ ഐലൻഡ്സ് ആയിക്കൊണ്ടിരിക്കുക, ദ്വീപുകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഇൻ്റർനെറ്റ് തന്നെ ദ്വീപായി മാറുന്നു. അതായത് നമുക്കിപ്പോൾ ഗ്ലോബൽ വേൾഡ് വൈഡ് വെബ് പല സമയത്തും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്താലേ കിട്ടുകയുള്ളൂ എന്നുള്ള ലെവലിൽ. അതൊക്കെ ഡേഞ്ചറസ് ആണ്, കാരണം നമ്മളെ തന്നെ അകത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയുർവേദത്തിന്റെ ഇന്നത്തെ പ്രസക്തിയെ കുറിച്ച് ഡോക്ടർ കൃഷ്ണകുമാർ ക്ലാസ് എടുത്തു. Ayurveda for the patients. Actually, it should be for the humanity.
അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആയുർവേദം നമ്മൾ തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത്? സത്യം അതാണ്. നമുക്ക് ആകെ അറിയാവുന്നത് ആയുർവേദം ഔഷധ ചെടികളാണെന്നാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ യുനാനിനെ കുറിച്ച് പറഞ്ഞൊക്കെ അത്ഭുതകരമായിട്ട് നന്നായിട്ട് തോന്നി. കാരണം അദ്ദേഹം മെഡിസിൻ പ്ലാന്റ്സ് തീർച്ചയായിട്ടും മുങ്ങിയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഒരാളുടെ പ്രഭാഷണം കേട്ടാൽ മനസ്സിലാവും. അപ്പൊ ചെടികൾ അല്ലാത്ത തരത്തിലേക്ക് ഒരു ആയുർവേദം എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല. കാരണം ആയുർവേദം ഭാരതത്തിന്റെ സ്വത്താണ്. പക്ഷെ സൗത്ത് ആഫ്രിക്കയില് അല്ലെങ്കിൽ മയൻസിന്റെ കൾച്ചറിലൊക്കെ ഔഷധ ചെടികളുണ്ട്, പക്ഷെ ആയുർവേദം ഇല്ലല്ലോ എന്നുള്ള ചിന്ത നമുക്ക് വരുമ്പോഴാണ് കേവലം ആയുർവേദം എന്ന് പറയുന്നത് ഔഷധ ചെടി മാത്രമല്ല എന്നുള്ള ബോധം നമുക്ക് വരേണ്ടത്. വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മൾ ധരിക്കുന്നത് ചെടികളാണെന്നാണ്, അല്ല കേവലം വെള്ളം. നമ്മൾ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളം കോരിയിട്ട് അത് തലയിൽ ധാര ചെയ്താൽ ഉന്മാദം മാറും എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഉന്മാദത്തിന് ചികിത്സയാണ്. അതിന്റെ വിധം ഞാൻ പറഞ്ഞു തരാം കുറച്ച്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ വ്യത്യസ്തമായത് ആയുർവേദം പറയാൻ വേണ്ടി പറയുന്നതാണ്. ഇവിടെ നമ്മള് കിണർ തുടിക്കാതെ വെള്ളം ഇന്നയാൾക്ക് ചികിത്സിച്ചാൽ കൃത്യമായിട്ട് പൈത്തിക ഉന്മാദം മാറും എന്നുള്ള തന്റേടമാണ് ശാസ്ത്രം. ഇതിന്ന് നമുക്ക് കുറെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നേരത്തെ ഉള്ള വൈദ്യന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. ഇന്ന് നമ്മള് ഔഷധ കൂട്ടുകളാണ് ആയുർവേദം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. പുതിയ തലമുറയിലെ ആയുർവേദ സ്റ്റുഡൻസ്, നമുക്ക് വിദ്യാർത്ഥികളൊക്കെ ഔഷധ കൂട്ടങ്ങളുടെ ഒരു സമാഹാരമാണ് ആയുർവേദം എന്ന് ധരിക്കുകയും അങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം വളർന്നുവരികയാണ്. കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും അവരുടെ ധാരണ ഈ അതുപോലെ തന്നെ ഡയഗ്നോസിംഗ് ഒക്കെ അലോപ്പതിക് സിസ്റ്റത്തിൽ, ദേ വിൽ ഡയഗ്നോസ് വിത്ത് അലോപ്പതിക് സിസ്റ്റം വിത്ത് മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആൻഡ് അപ്ലൈ ദ ആയുർവേദിക് മെഡിസിൻസ്. അതല്ല ആയുർവേദം. നിങ്ങൾ ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും ഇയാളുടെ രോഗം വരാനുള്ള കാരണം, ഇയാളുടെ ഇടപാടുകൾ എങ്ങനെയായിരുന്നു, ഇയാളുടെ ഭക്ഷണം എങ്ങനെയായിരുന്നു, ഉറക്കം എങ്ങനെയായിരുന്നു, ഇയാളുടെ ചിന്ത എങ്ങനെയായിരുന്നു, ഇയാൾ സമൂഹത്തിൽ പെരുമാറുന്ന രീതി എന്തായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് ഔഷധം പ്രയോഗിക്കാനുള്ള തന്റേടമാണ് ആയുർവേദം. ഹോളിസ്റ്റിക് സമഗ്രം ഇതാണ്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് നമുക്ക് ഇന്ന് ഔഷധ ചെടികളിലും ഔഷധ കൂട്ടുകളിലും എല്ലാം ഇങ്ങനെ രമിക്കുകയാണ്. ആര്? അധ്യാപകരും വിദ്യാർത്ഥികളും. ആയുർവേദ അധ്യാപകരും വിദ്യാർത്ഥികളും ഇതിൽ രമിക്കുകയാണ്. അപ്പൊ നമുക്ക് ആയുർവേദം നഷ്ടപ്പെടുന്ന അവിടെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കുറെ വിഷമം വരും. നമുക്ക് കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോ, സാർ ഈ ആയുർവേദം പ്രാണൻ ആത്മാവ്, വി ഡോണ്ട് വാണ്ട് സച്ച് നോൺസെൻസ് ടേംസ് എന്ന രീതിയിൽ കുട്ടികൾ പറഞ്ഞുകൂടാ. പ്രാണൻ ആത്മാവ്, ആത്മാവിന് എങ്ങനെയാ സാർ നമുക്ക് മരുന്ന് കൊടുക്കുക, രാസനാദി കഷായം ആത്മാവിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് തുടങ്ങേണ്ട തലമുറ വന്നു കഴിഞ്ഞു. വന്നു തുടങ്ങി എന്നല്ല പറയുക, വന്നു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും സമഗ്രം സമഗ്രം ആയുർവേദം സമഗ്രമാണ്, ഹോളിസ്റ്റിക് ആണെന്ന് പറയുന്ന വലിയ വലിയ ആൾക്കാർ പോലും ഈ അധപ്പതനം കാണാതെ കണ്ണടച്ചിട്ട് വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യ ആയുർവേദ കുടുംബത്തിൽ ജനിച്ച ഡോക്ടർ ഹേമി ആയുർവേദ കോളേജിൽ നിന്നും ബിരുദമെടുത്ത ശേഷം പ്രമുഖരായ ആയുർവേദാചാര്യന്മാരോടൊപ്പം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോ ഏകദേശം ഈ ഒരു സ്ഥാപനത്തെ പറ്റി ഒരു ധാരണ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നട്ടലിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നതെങ്കിലും എല്ലാ തരത്തിലുള്ള ആയുർവേദ ചികിത്സകളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. യോഗ, മെഡിറ്റേഷൻ മുതലായ ഇതിനോടുകൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെല്ലാം പ്രൊമോട്ട് ചെയ്യാനും കൂടിയിട്ട് ഉദ്ദേശിച്ചാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആശയം വളരെ വർഷങ്ങളായി ഞങ്ങളുടെ നിരന്തര ചർച്ചകളിൽ എന്നും ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ വേണ്ടി കണ്ടു, നിരവധി ബിൽഡിങ്ങുകളിൽ വേണ്ടി കണ്ടു. ഒരുപാട് സംഘർഷങ്ങളും സാമ്പത്തികങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. എന്നാലും അവസാനം ഇതെല്ലാം നമ്മൾ വിജയിച്ച് ഈ ഒരു സ്ഥാപനം നമുക്ക് ഒരു ആരംഭിക്കാനായിട്ടുള്ള യഥാർത്ഥ സമയം എത്തിച്ചേരുകയും നമുക്ക് അതിനുള്ളൊരു തിരിച്ചറിവ് പോലെ നമുക്ക് തോന്നുകയും പിന്നീട് ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരികയും ഇതൊരു യാഥാർത്ഥ്യമാവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്ന് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് വർഷത്തെ ഒരു വലിയൊരു എഫേർട്ട് യാഥാർത്ഥ്യമായ ഒരു സന്തോഷമുണ്ട്. ഇത്രയും വലിയ ഒരു പ്രസൻസ്, ഇത്രയും മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രസൻസ് നമുക്കിവിടെ കിട്ടിയാൽ ഞങ്ങൾ ഏറ്റവും ബ്ലെസ്സിംഗ് ആയി കണക്കാക്കുന്നു. ആയുർവേദയുടെ മറ്റൊരു നടത്തിപ്പുകാരനായ സുനിൽ പ്രമുഖ സിനിമാ സംവിധായകനാണ്. ഔഷധങ്ങൾ, യോഗ, ധ്യാനം, സംഗീതം,
വിവിധ കലാരൂപങ്ങൾ എന്നിവയെല്ലാം കൂട്ടിയിണക്കിയാണ് ഇവിടുത്തെ ചികിത്സാരീതി എന്ന പ്രത്യേകതയുമുണ്ട്. ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. അതിൻ്റെ അടിസ്ഥാന സാന്ത്വനമാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മലയാള വാക്കുകളൊന്നാണ് സാന്ത്വനം. അത് പകർന്നു നൽകുവാൻ ശ്രീവേദ ആയുർവേദ സെൻ്ററിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആയുർവേദം ആയുസ്സിൻ്റെ വേദമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ആയുസ്. പക്ഷെ ആർക്കും അറിഞ്ഞുകൂടാ എത്ര കാലം ഒരാൾക്ക് ആയുസ്സുണ്ടാകുമെന്ന്. ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നവരും വാർദ്ധക്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോയി ജീവിതം അവസാനിപ്പിക്കുന്നവരുമുണ്ട്. അപ്പോൾ ആയുസ് മുഴുവനും ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു. ആർക്കും അറിഞ്ഞുകൂടാത്ത സത്യമാണതെന്ന് മോഹൻജി ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. ജനന മരണങ്ങൾക്കിടയിലുള്ള ആ ജീവിതമെന്ന മൂന്ന് വാക്കുകൾ നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ ആയുർവേദത്തിൻ്റെ ശക്തിയാൽ ദീർഘിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. ഋഷിമാരുടെ സംഭാവനയായി പറയപ്പെടുന്ന ആയുർവേദവും അതുപോലെ തന്നെ ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയായി കരുതുന്ന സാന്ത്വനവും ഒരുമിച്ച് ചേർന്ന് ഇവിടെ ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് മനോഹരമായ ഈ ശ്രീവേദ ആയുർവേദ കേന്ദ്രം തുടങ്ങുവാൻ നിശ്ചയിച്ചത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനത്തെ സംഭവിച്ചതാണെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആയുർവേദത്തിൻ്റെ കരങ്ങളിൽ ആരുമറിയാത്ത അജ്ഞാത രഹസ്യങ്ങളുണ്ട്. ആ അജ്ഞാത രഹസ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സുനിലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ശ്രേഷ്ഠമായ വേദിയിൽ എനിക്ക് രണ്ടു വാക്ക് പറയുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്നൊരു ഗവേഷക സംഘം ഭാരതത്തിലേക്ക് വരികയുണ്ടായി. അവരുടെ ഗവേഷണ വിഷയം തന്നെ ഇന്ത്യൻ സന്യാസിമാരുടെയും യോഗ്യവര്യന്മാരുടെയൊക്കെ ഓർമ്മ ശക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനായിരുന്നു. അവരങ്ങനെ ഇന്ത്യയിൽ വന്നു പല സന്യാസ സ്ഥാപനങ്ങളിലും മറ്റു പ്രദേശങ്ങളിലെ സന്യാസിമാരെ കാര്യമായിട്ട് കാണുന്ന ഇടങ്ങളിലൊക്കെ അവർ നടന്നു. അവർ പല സന്യാസിമാരെയും കണ്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രീതി, അവരുടെ ആ ഗവേഷണത്തിൻ്റെ രീതി തന്നെ അവരോട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസത്തെ പ്രത്യേക സംഭവത്തെപ്പറ്റി ചോദിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത് സന്യാസിമാരോടും യോഗ്യവര്യന്മാരോടൊക്കെ. അവർക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടി. അവരങ്ങനെ സഞ്ചരിച്ച് ഹിമാലയ സാനുക്കളിലേക്ക് വന്നു. അവിടെയാണുള്ള കൂടുതൽ സന്യാസിമാരുടെയും യോഗ്യവര്യന്മാരുടെയും ആവാസ ഭൂമി. അപ്പോൾ അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വളവൃക്ഷ ചുവട്ടിൽ ഒരു യോഗിയിരുന്ന ധ്യാനതരതായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയും മെലിഞ്ഞ് ജടാവൽക്കരത ആരിയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു മഹർഷി വര്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ധ്യാനനിരതനാണ്. അദ്ദേഹത്തെ അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ മാറിയിരുന്നു. ഗവേഷണ സംഘം മാറിയിരുന്നു. ആ ധ്യാനത്തിൽ നിന്ന് അദ്ദേഹം കണ്ണ് തുറക്കുന്നവരെ അവരിങ്ങനെ വെയിറ്റ് ചെയ്തു. കണ്ണ് തുറന്ന ഉടനെ അവർ ചോദിച്ചു, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ദിവസത്തെ പറ്റി പറഞ്ഞിട്ട്, ആ ദിവസം അങ്ങ് പ്രഭാത ഭക്ഷണമായിട്ട് എന്താണ് കഴിച്ചത് എന്നാണ് അവർ ചോദിച്ചത്. പെട്ടെന്ന് തന്നെ മഹർഷി ഉത്തരം പറഞ്ഞു, യോഗി ഉത്തരം പറഞ്ഞു, രണ്ട് ചപ്പാത്തി. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ അദ്ദേഹം കണ്ണടച്ച് ധ്യാനത്തിലേക്ക് മുഴുകി. ജീവിതത്തില് പണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയിരുന്ന മാനത്തിരുത്തരം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങനെ സുഹൃത്തുക്കളായ ദിലീപ് ശേഷവും കേട്ടും ഇൻഡ്രൻസായിട്ടും ഷിയാസൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ജനക്കൂട്ടത്തിൽ നിന്ന് ആദ്യത്തെ രണ്ട് ദിവസം ഷൂട്ടിംഗ് കണ്ടു.
ശ്രീവേദ എന്ന പേരിൽ ഇവിടെ ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒന്നുചേരാൻ സാധിച്ചത്. ശ്രീ എന്ന അക്ഷരം ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ശ്രീ തിരു തുടങ്ങിയ പദങ്ങളൊക്കെ ഇതൊരു വ്യത്യസ്തതയെ കാണിക്കുന്നതാണ്. സാധാരണ ഒരാളുടെ മുമ്പിൽ ശ്രീയാണ് ശ്രീവിനെ തിരു എന്നും പറയാം. അപ്പം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നന്നെങ്കിൽ എന്തായാലും സ്ഥാപനം ഏത് സാധനത്തിന്റെയും നാമകരണം ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. നിങ്ങളെ കുട്ടികൾക്ക് പേരിടുന്ന സമയത്ത് ഈ പേരിന് ഭയങ്കരമായ സ്വാധീനമുണ്ട്. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു പീഡിയാട്രിഷ്യൻ ഉണ്ടായിരുന്നു, വള്ളക്കാടി ആശുപത്രി നാട്ടുകാരുടെ സ്വദേശിയാണ്. പ്രവാചകനെ സ്തുതിച്ചുകൊണ്ടുള്ള കാവ്യങ്ങളുണ്ട്. അതിൽ എന്റെ ഈ കസീറിന്റെ കാലിൽ എന്റെ വിശ്വാസുദൂരി എന്നൊരു വരിയുണ്ട്. അതായത് പുരാതന അറബികൾ ഇക്കിസീർ എന്ന് പറയുന്നൊരു വിശേഷ ചെടി ഉണ്ടായിരുന്നു അത്രേ. ആ ചെടി ഉപയോഗിച്ചിട്ട് ഇരുമ്പും ചെമ്പുമൊക്കെ സ്വർണമാക്കി തീർക്കുന്ന അൽക്കെമി വിദ്യ ഈ ചെടി ഉപയോഗിച്ചായിരുന്നു നടത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചെടികളുടെ ലോകം എന്ന് പറയുന്നത്, സസ്യങ്ങളുടെ ലോകം എന്ന് പറയുന്നത് വല്ലാത്തൊരു ലോകമാണ്. നമ്മളെപ്പോഴും അത് ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം സൂര്യകാന്തിയെ പറ്റിയിട്ട് ഒരു ഇതാണ്. അതായത് സൂര്യകാന്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി എൻ്റെ ഒരു ആത്മീയ ഗുരുവേരിയുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞു. അതായത് ദൈവിക ഗുണങ്ങളുടെ ദൈവിക ഗുണങ്ങൾ ഇപ്പോൾ ജീവാനി ഇതിലൊക്കെ മനുഷ്യൻ അടിസ്ഥാനപരമായി നാല് സംഗതികളിലൂടെയാണ് ഉണ്ടാകുന്നത്. തീ, വെള്ളം, മണ്ണ്, വായു എന്നൊക്കെ. അതുകൊണ്ട് ആധുനിക ശാസ്ത്രം തന്നെ തീയിന് വേറെ ഹൈഡ്രജൻ ഓക്സിജൻ തിരിച്ചു, മണ്ണിന് പലതായിട്ട് തിരിച്ചു എന്ന് മാത്രം. അപ്പൊ ഈ ദൈവിക തേജസ് ഒരാളിൽ ദൈവത്തിന്റെ ഏത് ഗുണമാണ് കൂടുതലായിട്ട് ഒരാളിൽ ഉള്ളത്, അതിനനുസരിച്ച് അയാളുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും. ദൈവത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ വിശദീകരിച്ചു, അതൊരു വിശദമായ സംസാരം അതൊന്നും പറയുന്നില്ല. അതിങ്ങനെ വിശദീകരിച്ചു തന്നെ എന്റെ ഗുരു അതിന് ഉപമ പറഞ്ഞത് സൂര്യകാന്തി ചെടിയാണ്. ശ്രീവേദ എന്ന ഈ സ്ഥാപനം ഒരു വൻ വിജയമായി മാറും എന്നതിൽ ഒരു സംശയമില്ല. കാരണം മലയാള സിനിമയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുവന്ന ഒരു ഡയറക്ടറാണ് സുനിൽ എന്ന് പറയുന്നത്. അടുവാക്കാരുടെ പ്രിയപ്പെട്ട ജനകീയ നായകനെ നായകനായി മലയാള സിനിമയിൽ അവതരിപ്പിച്ച ഡയറക്ടറാണ്. മാതൃശിക്കാനെ പോലെ ഒരുപാട് കലാകാരന്മാരെ പുതിയതായിട്ട് ആലഞ്ചേരി തമ്പ്രാക്കളും നാലത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമകളിലൂടെ ഒരുപാട് കലാകാരന്മാരെ സിനിമയിൽ കൊണ്ടുവന്ന അവരെല്ലാം വിജയമാക്കി മാറ്റിയ വ്യക്തിയാണ്. വില്ലൻ പരിവേഷത്തിൽ നിന്ന ബാബു ആന്റണിയെ നായകനാക്കി സിനിമയിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരിവേഷം നൽകി. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സിനിമേറ്റം തുടങ്ങുന്ന ഈ സ്ഥാപനം തീർച്ചയായിട്ടും ഇതിന് വിജയം തന്നെയായി മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അദ്ദേഹം ഇടയ്ക്ക് സിനിമയിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഈ കഴിഞ്ഞ കുറച്ചു നാളും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തിരിച്ച് വീണ്ടും സിനിമയിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ടായി. ഏതായാലും അദ്ദേഹം സിനിമയിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരട്ടെ, അതുപോലെ അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനം വൻ വിജയമായി മാറട്ടെ, ശ്രീവേദ എന്ന സ്ഥാപനം ഒരു വെടിക്കെട്ട് സ്ഥാപനമായി മാറട്ടെ എന്ന് ഞാൻ പറയുന്നു. ഈ വെടിക്കെട്ടിന് ഉദ്ദേശം അറിയുന്നുണ്ടല്ല, ഞാൻ നിർമ്മിച്ച ഒരു പടം വെടിക്കെട്ട് മൊത്തം ഏത് 200-ഓളം പുതിയ ആൾക്കാരെ അഭിനയിപ്പിച്ചുകൊണ്ടൊരു സിനിമ ഈ വരുന്ന February 3 റിലീസിന്. അപ്പൊ അതുകൊണ്ട് എവിടെ എന്ത് പരിപാടി പോലും ഒരു വെടിക്കെട്ട് എന്നുള്ള വാക്യം ഉപയോഗിക്കാറുണ്ട്. തീർച്ചയായും ആ സിനിമയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകണം. ഈ സ്ഥാപനം വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രീവേദ ആയുർവേദ സ്ഥാപനം ഇനി 2023 പ്രവർത്തനം ആരംഭിക്കുമ്പോൾ, ഇപ്പോൾ ആയുർവേദത്തെ പറ്റി ഇതിനു മുമ്പ് സംസാരിച്ച എല്ലാ പ്രഗത്ഭ വ്യക്തികളും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞകാല ആയുർവേദ സംരംഭങ്ങളുടെയും ആയുർവേദ ചികിത്സാ രീതികളുടെയും അതിന്റെ ഉന്നതിയുടെയും കാര്യങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ല.
2023 ആയുർവേദത്തെ ഇതര ചികിത്സാ രീതിയുമായി വ്യത്യാസപ്പെടുത്തി നിൽക്കുന്ന ഒരു ഘടകം. ഇതിൽ ചൂഷണം ഇല്ല എന്നുള്ളതാണ്. ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകളായാലും അവിടെ നമ്മളൊരു രോഗി എന്ന നിലയ്ക്ക് ഒരു രോഗിയാവുക എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ കഴിയാണ്. അവിടെ ഒരു രോഗി ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെന്നപ്പെടുക എന്ന് തന്നെ പറയണം. ആരോഗ്യത്തിലല്ല, ചെന്നപ്പെട്ടാൽ ആ രോഗിയെ ചികിത്സിക്കാൻ തുടങ്ങുന്ന ഡോക്ടർ ആദ്യം ആലോചിക്കുക, താൻ വാങ്ങിക്കൂട്ടിയ കൂടുകളുടെ യന്ത്ര സാമഗ്രികൾ എങ്ങനെ ഇയാളെ കൊണ്ട് മുതലാക്കാം. ആ ഡോക്ടർ ഇരിക്കുക, ഈ രോഗിയുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസ എത്രത്തോളം കൂട്ടിയെടുത്ത് ഈ മെഷീനിലെ ലോണടക്കാം. രണ്ടാം സ്ഥാനമാണ് ചികിത്സ കണ്ടത്. ആയുർവേദത്തിൽ ഇല്ലാത്തൊരു ഘടകമുണ്ട്. ആയുർവേദ ചികിത്സയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം, ഒരു ഹിഡൻ അജണ്ട ഇല്ല. എന്തായാലും ഈ സുനിൽ കാരന്തോരും ഡോക്ടർ ഹെമി ഒരു രണ്ടു മൂന്ന് മാസങ്ങളായി ഇങ്ങനെ ഇതിനെക്കുറിച്ച് കുറേ ചർച്ചകളും എന്നോട് പല കാര്യങ്ങൾ ചോദിക്കലും ഇതൊക്കെ ചെയ്യലും. എന്തായാലും നല്ലൊരു ടീം വർക്കാണ് രണ്ടുപേരും. അതുകൊണ്ട് ഈ സ്ഥാപനം, നമ്മുടെ ശ്രീ ശ്രീ വേദ എന്ന ഈ സ്ഥാപനം വളരെയേറെ ഉയരത്തിലേക്ക് പോകും എന്ന് 100% 101% എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതിനകത്ത് ഈ ശ്രീവേദ എന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് എന്റെ വാർഡിൽ വന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്കൊരു അഭിമാനം തോന്നുന്നു അങ്ങനെ ഒരു കാര്യം നമ്മുടെ വാർഡിൽ വന്നതുകൊണ്ട്. വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഇതിന് എല്ലാവിധ സപ്പോർട്ടുകളും മുനിസിപ്പാലിറ്റിയിൽ നിന്നും എൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യാത്ര പോയാലോ? ടുലിപ് ടൂർസ് ആൻഡ് ട്രാവൽസ് നിങ്ങൾക്കായി ഒരുക്കുന്നു വിമാനത്തിൽ ഒരു ബാംഗ്ലൂർ മൈസൂർ ട്രിപ്പ്. കൂടാതെ ആകർഷകമായ ടൂർ പാക്കേജുകൾ, എയർ ടിക്കറ്റുകൾ എന്നിവയും ഞങ്ങൾ നൽകുന്നു. കഴിഞ്ഞ 15 വർഷങ്ങളായി യാത്രാ സംബന്ധമായ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ടുലിപ് ഏകജാലക സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9746463966 0484298396.